നമസ്കാരം. എഡി വ്ളോഗ്സ് ബൈ വിനായകന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ NDA സെലക്ഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. NDA എന്ന് പറഞ്ഞാൽ അറിയാം, നാഷണൽ ഡിഫൻസ് അക്കാഡമി. അവരുടെ ടെസ്റ്റിലൂടെയാണ് നമുക്ക് ആർമിയിലേക്ക്, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കാവുന്നത്. വേറെ മെത്തേഡ്സ് ഉണ്ട് ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും കയറാനായിട്ട്. പക്ഷേ 10ാം ക്ലാസ്സോ പ്ലസ് ടുവിനോ ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് NDA ടെസ്റ്റ് വഴി ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ കയറാനായിട്ടുള്ള അവസരമുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ്സോ പ്ലസ് ടുവോ പാസ്സായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്, 16 മുതൽ 19.5 വയസ്സ് വരെയാണ് ബേസിക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വളരെ പ്രോമിനൻ്റ് എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ടെസ്റ്റിന് മുൻപോ ടെസ്റ്റിന് ശേഷം ട്രെയിനിങ് പീരീഡിലോ മാരി ചെയ്യാനായിട്ട് പാടില്ല. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ ആർമിയിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ, NDA ടെസ്റ്റ് വഴി ആർമിയിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ ജസ്റ്റ് 10ാം ക്ലാസ്സോ പ്ലസ് ടു പാസ്സായാൽ മതി. പക്ഷേ നേവിയോ എയർഫോഴ്സോ ആണ് നിങ്ങളുടെ എയിം എങ്കിൽ ഫിസിക്സും മാത്സും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കാര്യത്തെ പറ്റി സംസാരിക്കാം. മാത്സ് ഒരു മേജർ വിഷയമാണ്. 2.5 മണിക്കൂർ പരീക്ഷയുണ്ട്, 300 മാർക്കിലാണ്. ജനറൽ എബിലിറ്റി വരുന്നുണ്ട്, 2.5 മണിക്കൂറാണ്, 600 മാർക്കിലാണ്. പിന്നെ വരുന്നത് ഒരു SSB ഇൻ്റർവ്യൂ. അതിനെ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ എന്നല്ല പറയേണ്ടത്, അതൊരു ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയാം. ഇതിൽ ജനറൽ എബിലിറ്റിക്ക് നമുക്ക് 2 പാർട്ടുണ്ട്, Part A and Part B. Part A ഇംഗ്ലീഷാണ് വരുന്നത്, 200 മാർക്സ്. Part B ഫോർ 400 മാർക്സ് വരുന്നത് ജനറൽ നോളജ് ആണ് ബേസിക്കലി. അതിൽ 25% വരുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. സോ അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഈ 2 ടെസ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു പാർട്ട്. ഇൻ്റർവ്യൂ അല്ല, ഇൻ്റലിജൻസ് ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 സ്റ്റേജ് ഉണ്ട്, Stage 1 ഉണ്ട്, Stage 2 ഉണ്ട്. ഇതിൽ അസൈൻഡ് ആയിട്ടുള്ള ഓഫീസർ ഓരോ ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റിനും റേറ്റിംഗ് ചെയ്യുന്നതായിരിക്കും. ഇതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ സംഭവിക്കുന്നത്. ഇതിൽ എഗെയിൻ ഈ പറഞ്ഞ പോലെ 2 സെക്ഷനുണ്ട്, Stage 1, Stage 2 ഉണ്ട്. Stage 1 വരുന്നത് 1 പിക്ചർ പെർസെപ്ഷൻ ആണ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. Stage 2 ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പിന്നെ ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, ഒരു സൈക്കോളജി ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു കോൺഫറൻസ് ഉണ്ടാവും. ഇതാണ് Stage 2 മെയിൻലി വരുന്നത്. ഇതിനെല്ലാം പുറമെ നമുക്ക് കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അറിയാം ഇല്ലേ, ഇന്ത്യൻ ആർമിയാണ്, ഡിഫെൻസാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം പാസ്സായി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇല്ലെങ്കിൽ കാര്യമില്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ അവർ പറയുന്ന ഒരു ലിമിറ്റ്സ് ഉണ്ട്, അതിനുള്ളിലായിരിക്കണം നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ ഓരോന്നിൻ്റെ റെസ്പെക്റ്റീവ് വാല്യൂസ് വേണ്ടത്. ഇയർ വാക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഡീവിയേറ്റഡ് നേസൽ സ്പെക്ട്രം നോക്കുന്നുണ്ട്, അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട്, നെഞ്ചളവ് നോക്കുന്നുണ്ട്, അത് പിന്നെ ടോൺസിലൈറ്റിസ് നോക്കുന്നുണ്ട്, വെരിക്കോസിൽ നോക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ലെവലിൽ കൂടി ആയിരിക്കണം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും, ചെറിയ ക്ലാസ്സല്ല പ്ലസ് ടു വരെയുള്ള കാറ്റഗറിയിലുള്ള ഏത് കുട്ടിക്കും ഒരു ഡിഫെൻസിലേക്ക് മാറണം, ഡിഫെൻസിലേക്ക് പോകണം, ആർമിയിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നേവിയിൽ പോകണം, അല്ലെങ്കിൽ എയർഫോഴ്സിലേക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും മികച്ചൊരു അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ NDA ടെസ്റ്റ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാം. വർഷത്തിൽ 2 ടെസ്റ്റാണ് വരുന്നത്. UPSC.NIC.in എന്ന് പറയുന്ന അവരുടെ UPSC സൈറ്റിലായിരിക്കും ഇതിന് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക സൈറ്റ്. വർഷത്തിൽ 2 പ്രാവശ്യം നോർമലി നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്ലൈ ചെയ്യുക, ആദ്യം ടെസ്റ്റ് ഉണ്ട്, കൃത്യമായി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് പാസ്സാവുക, ആൻഡ് മേക്ക് ഷുവർ
യു ബിലോങ് ടു ദ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓൾസോ. സോ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യൻ നേവിക്കോ ഇന്ത്യൻ എയർഫോഴ്സിനോ ഇന്ത്യൻ ആർമിക്കോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രയത്നിക്കാം, നമ്മുടെ രാജ്യത്തിനെ നിങ്ങൾക്ക് സേവിക്കാം. ജയ് ഹിന്ദ്. താങ്ക് യു.